ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെഡ് കോച്ച് മാത്രം ഉണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുഖ്യമായിട്ട് പരിശീലിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുകയില്ല. അതിന് പുറമെ കുറച്ച് നിയമനങ്ങളും കൂടെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന കുറച്ച് നിയമനങ്ങളാണ്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലെ രണ്ട് താരങ്ങൾ വേറെ ടീമിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നീ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഷ് വീഡിയോ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യരുത്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. ഹെഡ് കോച്ചിന് പുറമെ നിയമനങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. തോമസ് ഷോർട്സ് എന്ന് പറയുന്ന പുതിയ അസിസ്റ്റന്റ് കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. തോമസ് ഷോർട്സ് 27 വയസ്സ് പ്രായമുള്ള ഇദ്ദേഹം യുഎഫ്എയുടെ എ ലൈസൻസും എ ലൈറ്റ് ലൈസൻസും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോളണ്ട്, പോർച്ചുഗൽ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ലിത്വേനിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സഹപരിശീലകനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരുപാട് ക്ലബ്ബുകളിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് തോമസ് ഷോർട്സ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് കഴിഞ്ഞ ഐ ലീഗ് ജേതാക്കളായിട്ടുള്ള മോഹൻ ബഗാൻ അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പൊ കിബു ഇക്കുനുമായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ് തന്നെയാണ് വീണ്ടും നടക്കാനായിട്ട് പോകുന്നത്. ഷോർട്സ് തന്നെയായിരുന്നു അവിടെയും അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ളത്. അപ്പൊ കിബു ഇക്കുനും ഷോർട്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണാനായിട്ട് പറ്റും. അത് ഒരു ഹെഡ് കോച്ചിന് നല്ല രീതിയിൽ റിലീഫ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മോഹൻ ബഗാനോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യുന്ന അതേ ആ ഒരു പ്രോപ്പർ വേ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനും സംഭവിക്കാനായിട്ട് പോകുന്നത്. അതൊരു ടീമിന്റെ പരിശീലനം രംഗത്തേക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്തൊരു ഫിസിക്കൽ ട്രെയിനറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പോളിയസ് റെഗോസ്കർ എന്ന് പറയുന്ന ലിത്വേനിയൻ ഫിസിക്കൽ ട്രെയിനർ ആണ് അദ്ദേഹം വന്നിട്ടുള്ളത്. എന്താണ് ഫിസിക്കൽ ട്രെയിനറിന്റെ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഒരുപാട് പരിക്കിന്റെ പിടിയിലായിരുന്നു. ഒരുപാട് താരങ്ങൾ പരിക്ക് പറ്റിയിട്ട് സീസൺ മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതെല്ലാം ഒന്ന് ഓവർകം ചെയ്യാനും ഫിസിക്കലി കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഫിറ്റ് ചെയ്യാനുമാണ് ഈ ഒരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇനി എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ ടീമിനെ മറ്റുള്ള താരങ്ങളൊന്നും പറയണ്ട. കാരണം അത്രയും മനോഹരമായിട്ട് ഫിറ്റ് ചെയ്തെടുക്കാൻ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ കഴിവുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്കൽ ട്രെയിനർ എന്ന് പറയുന്ന ഒരു പ്രത്യേക റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിക്കും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സൈനിങ്ങോട് കൂടെ സെറ്റ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അടുത്ത സൈനിങ് എന്ന് പറയുന്നത് ടാക്ടിക്കൽ ആൻഡ് അനലറ്റിക് കോച്ചാണ്. ഡേവിഡ് ഒച്ചോബ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത്. ഐ എസ് എൽ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ടാക്ടിക്കൽ ആൻഡ് അനലറ്റിക്കൽ കോച്ച് എന്ന് പറഞ്ഞ ഒരു റോളുമായി ബന്ധപ്പെട്ട് ഒരു ടീമിലേക്ക് സൈൻ ചെയ്യപ്പെടുന്നത്. ലോക ഫുട്ബോളുകളിൽ എല്ലാം ഈ ഒരു സ്ഥാനത്തിൽ ആളുണ്ട്. പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമ്പോൾ വളരെ ചുരുക്കമാണ് ഇങ്ങനെ ഒരു സൈനിങ് എന്ന് പറയുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഒരു സൈൻ നടത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ താരങ്ങളുടെയും പ്രോബ്ലം എന്താണെന്നും അവരുടെ ടാക്ടിക്കൽ വശങ്ങൾ എന്തൊക്കെയാണെന്നും കളിയുടെ രീതികൾ എന്തൊക്കെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് വിശകലനം ചെയ്ത് പറഞ്ഞ് പഠിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാവുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ടാക്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ കോച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സൈനിങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചിന് അധികം പ്രഷറുകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഓരോ പാർട്ടുകളും ഓരോ സെക്ഷനായിട്ട് തിരിക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിന് കുറച്ച് ഓർഡേഴ്സ് മാത്രം കൊടുത്താൽ മതിയാവും, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തോളും. അത് ടീമിന്റെ ഒരു വലിയൊരു കോർഡിനേഷൻ തന്നെ നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ അഴിച്ചുപണി നടത്തിക്കൊണ്ട് വമ്പൻ ട്രാൻസ്ഫറുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ട്രാൻസ്ഫർ റൂമറിലേക്ക് അടക്കം. ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണിത്. ഒന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് മാസിഡോണിയൻ സെന്റർ ബാക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കോഡ് റോബേറോ എന്ന് പറയുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ സീസണിന്റെ പകുതിയോടുകൂടെ ജെയ്റോ റോഡ്രിഗസിന് പകരമായിട്ട് എത്തിയതായിരുന്നു. ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ബാംഗ്ലൂർ എഫ് സിയുടെ മത്സരത്തിന് തൊട്ട് മുൻപാണ്. ആൻഡ് അതിനുശേഷം അദ്ദേഹം മനോഹരമായുള്ള പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ജെയ്റോ റോഡ്രിഗസിന്റെ ആ ഒരു കുറവ് നികത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ബ്ലാക്ക് കോഡ് റോബേറോ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സീസണിൽ ഒരു ഗോളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് സെൻറ്റർ ബാക്കിന് അപ്പുറത്തേക്ക് ഇദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ്. ആൻഡ് ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനായിട്ട് പോവുകയാണ്. അദ്ദേഹം ചേരാനായിട്ട് പോകുന്നത് ബാംഗ്ലൂർ എഫ് സിയിലേക്ക് ആണ് എന്നുള്ള കാര്യം കൂടെ കുറച്ചുകൂടെ ആശ്ചര്യപ്പെടുന്ന കാര്യമാണ്. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് വിട്ടുപോകാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. ബാംഗ്ലൂർ എഫ് സിയിലേക്കാണ് അദ്ദേഹം അടുത്ത സൈനിങ് നടത്താനായിട്ട് പോകുന്നത്. താരതമ്യേനെ വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഡിഫൻഡർ കൂടെ തന്നെയാണ് ഇദ്ദേഹം. ഫിസിക്കലി ഫൗളിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സിയിൽ പ്രത്യേക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയായിരിക്കും ബ്ലാക്ക് കോഡ് റോബേറോ എന്നും നമുക്ക് കാണാവുന്നത്. അടുത്ത ട്രാൻസ്ഫർ റൂമർ എന്ന് പറയുന്നത് സ്ലാവിസ സ്റ്റോയ്നോവിക് എന്ന് പറയുന്ന പ്ലെയറിനെ കുറിച്ചാണ്. 2018-19 സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തുന്നത്. സ്ലാവിസ പോപ്പുലാരിറ്റി കോമ്പിനേഷൻ കാണുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ കൊണ്ടുവന്നത്. പക്ഷേ വലിയ നേട്ടങ്ങളൊന്നും ടീമിനെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം അടുത്ത സീസണിലോട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബി ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. ആ ബി ടീമിൽ അദ്ദേഹം അത്ര കംഫർട്ടബിൾ ആയിട്ട് കളിച്ചിട്ടില്ല. ഒരുപാട് മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല. 3-4 മത്സരങ്ങൾ മാത്രമാണ് അവിടെ കളിച്ചിട്ടുള്ളത്. ആൻഡ് പുതിയ സീസണിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തെ ബി ടീമിൽ തന്നെ അവിടെ നിലനിർത്തി ആവശ്യം വരുമ്പോൾ വിളിക്കാമെന്നുള്ള ലെവലിലായിരുന്നു. ആൻഡ് ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ബി ടീമിലൊന്നും തുടരാൻ താല്പര്യപ്പെടുന്നില്ല. കറണ്ട് സോഴ്സ് അനുസരിച്ച് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നാണ് ന്യൂസുകൾ വരുന്നത്. ആൻഡ് ഈസ്റ്റ് ബംഗാളിലോട്ട് പോകുമ്പോൾ അടുത്ത സീസണിൽ ഈസ്റ്റ് ബംഗാൾ ഐ എസ് എല്ലിലേക്ക് വരുന്നു എന്നുള്ള ന്യൂസുകളും വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇദ്ദേഹം വീണ്ടും ഐ എസ് എല്ലിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ
വർഷം കഴിഞ്ഞ് ഐ എസ് എൽ വീണ്ടും പുനരാരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു സീസണായി മാറുക തന്നെ ചെയ്യും. ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ആരാധകർ കാത്തിരിക്കും. ഒരുപാട് നീണ്ട ലീഗും ഒരുപാട് മത്സരങ്ങളും ഉള്ള ഒരു മനോഹര ലീഗ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ അവസാനിക്കുന്നു. വീക്ഷിപ്പിടിയെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു 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 മാർഗ്ഗം ഉണ്ടായിരിക്കും.